Hey, Thumb Master! இவ்வளவு மதி ஈ ஏரியா
മാനേജരെ, ഇന്ന് ഇന്ന് എന്താ ആഴ്ച? ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ശരി. നമ്മൾ എപ്പോഴാ ഓപ്പനിങ് ആക്കുന്നത്? ഓപ്പനിങ് നമുക്ക് നാളെ തന്നെ ആകാം. പക്ഷേ ഈ ക്യാമ്പ് ഫ്ലെക്സസ് ആക്കണം, ഇല്ലെങ്കിൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടി പോകും. അതെല്ലാം ഞാൻ വേണ്ട പോലെ ചെയ്തോളാം.
ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ടർഫിങ്ങിന്റെ പണി എന്തായി? കഴിയറായി സർ. സിമെന്റ് എടുത്തു സർ. ആ പക്ഷേ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. ഐ സി. സ്പ്രേഡയറിന്റെ കൊട്ടേഷൻസ് വന്നിട്ടുണ്ട്. സ്റ്റെയിൻകോയുടേതാണ് ലോവസ്റ്റ്. ഐ സി. ഫേമോഡേഴ്സ് പ്ലേസ് ചെയ്തേക്കും. എനിത്തിങ് എൽസ്? പക്ഷെ പണിക്കർ കാണാൻ വന്നിരിക്കുന്നു, രാവിലെ വന്നതാണ്. ശല്യം. വെൽ, ആസ്ക് ഹിം ടു കം. എന്താ ഉണ്ണിക്ക് പഠിക്കണോ? Thank you.
ലൈറ്റ് കണക്ഷൻ ഇന്ന് തന്നെ കിട്ടില്ലേ? ഓ, പാസ് എല്ലാവർക്കും എത്തിച്ചിട്ടുണ്ട്. ഒന്ന് നിൽക്കണേ പ്ലീസ്. ഈ പഞ്ചായത്ത് ബോർഡ് ഓഫീസ്? അത് തന്നെയാ. ഞങ്ങള് പി പി ആർ ലൈസൻസിന് ഒരു അപേക്ഷ കൊടുത്തിരുന്നു. കളി ഇന്ന് തന്നെ തുടങ്ങണമെന്നുണ്ട്. അപേക്ഷ മീറ്റിംഗിൽ വെച്ചിട്ടുണ്ട് സാർ. ഫീസ് എല്ലാം അവർ കെട്ടിയിട്ടുണ്ട്. ഓഹോ, ആൾറി. അപ്പോ ഏതായാലും പ്രസിഡന്റിനെ കൂടി ഒന്ന് കണ്ടേക്കൂ. ഞങ്ങള് സർക്കസ് കമ്പനിക്കാരാ. ഓ, അങ്ങോട്ടിരിക്കാം. തലശ്ശേരിക്കാരായിരിക്കും അല്ലേ? അതെ. ഈ സർക്കസ് കമ്പനിക്കാരെല്ലാം തലശ്ശേരിക്കാരാവാൻ എന്താ കാരണം? അത് ഞങ്ങളുടെ ഗുരു കീലേരി കുഞ്ഞിക്കണ്ണൻ ടീച്ചർ തലശ്ശേരിക്കാരനായിരുന്നു. അപ്പോ ഞാൻ എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞോളൂ. ഇന്ന് രാത്രി 8 മണിക്കാണ് ഉദ്ഘാടനം. പ്രസിഡന്റ് വേണം ഉദ്ഘാടനം ചെയ്യാൻ. പിന്നെ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തരണം. അതൊക്കെ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തുതരാം. ഞാൻ അധ്യക്ഷനാവാം. ഉദ്ഘാടനത്തിന് ബി ഡി മേനോനെ വിളിക്കുകയാവും നല്ലത്. എന്തിനും ഫോർ എവറിത്തിങ് ബി ഡി മേനോനെ വേണം എല്ലാവർക്കും. പ്രസിഡന്റ് അങ്ങേ തന്നെ വിളിക്കണമെന്നാണ്. ഓക്കെ. മലേഷ്യയിൽ നിന്ന് വന്നതിന് ശേഷം ഞാനിതൊക്കെ നിർത്തിവെച്ചിരുന്നതാണ്. ഞാൻ വളരെ കാലം മലേഷ്യയിൽ ആയിരുന്നതുകൊണ്ട് എനിക്ക് മലയാളത്തിൽ സംസാരിക്കുവാൻ നല്ല വശമില്ല. ഈ സർക്കസിൻ്റെ ഉദ്ഘാടന വേളയിൽ ഞാൻ എൻ്റെ മലേഷ്യൻ കാലത്തെക്കുറിച്ച് ഓർത്തു പോവുകയാണ്. റഷ്യൻ, ചൈനീസ്, ഇറ്റാലിയൻ, അമേരിക്കൻ എന്നിങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സർക്കസ് പ്രകടനങ്ങൾ കാണുവാനുള്ള സൗഭാഗ്യം വിദേശത്ത് വച്ച് എനിക്ക് കൈവന്നിട്ടുണ്ട്. ഇവയിലെല്ലാം തന്നെ ഭാരതീയർ, പ്രത്യേകിച്ച് കേരളീയർ, സുപ്രധാനമായ പങ്ക് വഹിച്ചു വരുന്നു എന്നുള്ളത് ഏറ്റവും ചാരിതാർത്ഥ്യജനകമായ ഒരു കാര്യമത്രേ. ഈ സർക്കസ് കമ്പനിയിലെ എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഹൃദയംഗമമായ ആശംസകളും ഭാവുകങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ പ്രദർശനം സസന്തോഷം ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. Thank you.
हम बहुत दूर दूर जा रहे हैं। दूर? कहाँ जा रहे हैं? हम लंदन से आए, मंडन जा रहे हैं। ए, रंडु भी जा रहा? तो नमला आयरन मरे ले? अरे ला। हाँ, इधर है मिस्टर कोई मस्तान, यहाँ ना आंसर। हाँ हाँ। आंसर है? हम सर्कस करेंग मास्टर। मास्टर रिंग मास्टर, वे रिंग मास्टर क्यों नहीं ले रहा? आई थैंक यू, थैंक यू। मोटू, बड़ा भाई को मारता है अब इसको घर जा रहे हैं। घर जाने में इसको बुला के लेके जाओ। ये तो मास्टर क्या मुर्गा बहुत गड़बड़ कर रहा है, क्या हो गया? हमने दरवाजा बंद करा तो खिड़की खुल रहा है। टोपी उठाइए। अरे तुम उठाओ। उंगलों वाले ना लड़के। शादी की शादी। उंगलों ने शादी। आइडिया। मास्टर। हाँ। टोपी मिली है। उठाओ। नहीं उठाएगा? नहीं उठाएगा। मतलब हाथ नहीं लगाएगा? नहीं लगा। क्यों, क्या बात है? आप क्यों नहीं उठाएगा? हमको नहीं आएगा। ओहो, नहीं आएगा। ऑलरेडी वन, ऑलरेडी टू, ऑलरेडी थ्री। मुर्गा सिग्नल डाउन कर रहा है। अरे वन टू थ्री।
യശ്വരത്തി ഇതാ പണ്ടെല്ലാം വാങ്ങിച്ചോളൂ. അണ്ണാച്ചി പച്ചക്കറി പാത്രങ്ങളെ പാത്ര പിഞ്ഞാണങ്ങളെ അലുമിനിയ പാത്രങ്ങളെ പാത്രങ്ങളെ പാത്ര പിഞ്ഞാണങ്ങളെ മാഷ പിഞ്ഞാണങ്ങളെ വേണം വലതായിണ്ട് അലുമിനിയ പാത്രങ്ങളെ ഇത് വേണ്ട വേറെ ഇല്ലേ ഇത് മതി നമസ്തേ. ആ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു? തരകടില്ല. ആ അത് മതി. മക്കളെ നേരെ ഒരുപാടായി. അവര് പിന്നെ വന്നോളൂ. ഒന്നും വാങ്ങിയില്ല. ഇനി പോകുമ്പോൾ വളയും റിബനും ഒക്കെ വാങ്ങും. ഞാനും വാങ്ങും. പോടി. Thank you.
റിഡിക്കുലസ്. ഈ നാടെങ്ങനെ ഗുണം പിടിക്കും? ഇവിടുത്തെ കറണ്ടിന്റെ കാര്യം, ഇറ്റ് ഈസ് സ്റ്റിൽ എ ഹെഡ് ഏക്ക്. ഞാൻ നെക്സ്റ്റ് വീക്ക് ട്രിവാൻഡ്രം പോകുന്നുണ്ട്, ശരിയാക്കി വരാം. പ്ലീസ്. പിന്നെ മറ്റേ കാര്യം, ദാറ്റ് ഐ വിൽ അറേഞ്ച്. കം ഓൺ. നമുക്ക് വീട് വരെ പോയി വരാം. എ സ്മോൾ പിക്ക്. ആരും ആരെയും കാത്തു നിൽക്കാതെ വേഗം വേഗം ടിക്കറ്റ് എടുത്ത് തമ്പിനുള്ളിൽ പ്രവേശിക്കുക. ലോകപ്രശസ്തരായ കായിക താരങ്ങൾ, ചിരിച്ച് മണ്ണ് കപ്പിക്കുന്ന കോമാളികൾ, പുള്ളിപ്പുലി, ആട്, കുരങ്ങ് തുടങ്ങിയ വന്യമൃഗങ്ങൾ, നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്യത്ഭുതകരങ്ങളായ, അത്യാപൽകരങ്ങളായ അഭ്യാസ പ്രകടനങ്ങൾ. സർക്കസ്, വേഗം വേഗം ടിക്കറ്റ് എടുത്ത് സന്ദർഭം പാഴാക്കാതെ ആരും ആരെയും കാത്തു നിൽക്കാതെ. കലാപ്രേമികളായ നാട്ടുകാരെ, നിങ്ങൾ ഏവരെയും ഗ്രേറ്റ് ചിത്ര സർക്കസിന്റെ തമ്പിലേക്ക് ക്ഷണിക്കുകയാണ്. കലാപ്രേമികളായ നാട്ടുകാരെ, സന്ദർഭം പാഴാക്കാതെ ഗ്രേറ്റ് ചിത്ര സർക്കസിന്റെ പ്രദർശനം കാണുവാൻ തമ്പിനുള്ളിൽ പ്രവേശിക്കുക.
നമസ്കാരം. നമസ്കാരം. മാനേജർ അല്ലേ? അതെ. ഞാനൊരു പത്രപ്രതിനിധിയാണ്. ഇരിക്കൂ. ഉദ്ഘാടന ദിവസം എനിക്ക് വരാൻ കഴിഞ്ഞില്ല. അന്ന് മിനിസ്റ്ററുടെ ഒരു പ്രോഗ്രാം ഉണ്ടായി. ഞാൻ വന്ന ഉടനെ അന്വേഷിച്ചു. സിഗരറ്റ്. ഏതെല്ലാം ഐറ്റംസാണ് പ്രധാനമായി കാണിക്കാറുള്ളത്? പ്രധാനമായിട്ട് സാൻഡോ ഫീറ്റ്സ്, സിംഗിൾ ട്രപ്പീസ്, സൈക്കിൾ ബാലൻസ്. കേരളത്തിന് പുറത്തെവിടെങ്കിലും ഉണ്ടുണ്ട്? ഞങ്ങൾ മിക്കവാറും എല്ലാ സ്ഥലവും കവർ ചെയ്തിട്ടുണ്ട്. വെളിയിൽ എല്ലാ സ്ഥലങ്ങളിലും. അതെ. കമ്പനി തുടങ്ങിയിട്ട് എത്ര വർഷമായി? 30 വർഷത്തോളമായി. 30 വർഷത്തോളമായി. കഴിഞ്ഞ വർഷം ബീഹാറിൽ വെച്ച് ഒരു വലിയ അത്യാഹിതമുണ്ടായി. കഴിഞ്ഞ വർഷം? അതെ. പത്രത്തിൽ വായിച്ചു. പിന്നീട് വീണ്ടും ഞങ്ങൾ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു പ്രസ്റ്റീജിയസ് ഐറ്റം ആരംഭിക്കുകയാണ്. കാണാം.
അല്പം ധൃതിയുണ്ട്. ഇത് ഞാൻ കൊടുത്തോളാം, സമയം കിട്ടുമ്പോഴല്ല ഇനിയും വരാം. വരട്ടെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ലോക സർക്കസ് പോലെ അയം ശേഖർ ഡ്രൈവർ ടെക് സർവീസ് കുച്ച് ഹെൽപ്. ഏയ്, बजरंग बली की ईस्टर्न सर्कस ले भीम बहादुर माय डियर फ्रेंड. ഞങ്ങൾ ഒരുമിച്ച് എന്തെല്ലാം വിക്രസ്. ഇവിടെ നിന്ന് സ്ഥലം വരുന്നത് വരെ എന്ത് കാര്യച്ചാലും ഈ ശേഖരം സംശയം. നേരം കൈ ടൈറ്റ്.
അടുത്താണ് രാജു. അതൊക്കെ ചെയ്താൽ മതി. അല്ല പിടിച്ച അവിടെ നോക്ക്. Correct. കഴിവീത് കിട്ടും. സ്വിങ്.
വന്നു. കഴിഞ്ഞ മാസം അയച്ച 15 രൂപ അമ്മക്ക് കിട്ടിയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ പേട്ടന്റെ വല്ല വിവരവും ഉണ്ടോ? പേട്ടന്റെ വല്ല വിവരവും ഉണ്ടോ? വേറെന്താ? അനിയത്തി ലീലേന്റെ മംഗളകാര്യം എന്തായി? അവന്റെ യാത്ര ആരും കാത്തു നിൽക്കാതെ വേഗം വേഗം ടിക്കറ്റ് എടുത്ത് തമ്മിലൂടെ പ്രവേശിക്കുക. കലാപ്രേമികളായ നാട്ടുകാരെ, ഗ്രേറ്റ് ചിത്രസത്യത്തിന്റെ പ്രദർശനം ഇതാ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പുഴക്കര മൈതാനിയിൽ ആരംഭിക്കുകയായി.
നിങ്ങൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത അത്യത്ഭുതകരങ്ങളായ അത്യാപത്കരങ്ങളായ അഭ്യാസ പ്രകടനങ്ങൾ. ആരുമാരെയും കണ്ടു തീർക്കാതെ വേഗം 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 ടിക്കറ്റ് എടുത്ത് തമ്പിനുള്ളിൽ പ്രവേശിക്കുക. Thank you.
അതെ ചോക്ക, അവരെ കുറിച്ചില്ല. ഞങ്ങൾ ഉത്സവപ്പേവിന് ഇറങ്ങിയതാണ്. പ്രയോജനമുള്ള കാര്യമാണ്. ഓഫ്കോഴ്സ്, ഞങ്ങൾ അല്പം ബുദ്ധിമുട്ടിലാണ്. എന്നാലും
ക്ലാങ്ങിലേ ഹരിരായ ഓർമ്മയില്ലേ? ആ ചോങ് പോന്റെ സ്റ്റീം ബോട്ട്, ഈ നശിച്ച നാട്, മാന പോലെ ആ ചീനത്തിയാണ് നിങ്ങളുടെ മെയിൻ അട്രാക്ഷൻ. എത്ര വെള്ളിയാ. How about Stenga? Oh, sure. നമ്മുടെ പ്രിയപ്പെട്ട ബെഡാബാബു നാരായണേട്ടന്റെ ഷഷ്ടി പൂർത്തി ആഘോഷിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിന് ആരോഗ്യവും ദീർഘായുസ്സും നേരുന്നു. ചിയേഴ്സ്.
ഒരു പാട്ടായാലോ. തലശ്ശേരി വയലളത്ത് ജനിച്ചു. 8 വയസ്സിൽ തമ്പിനുള്ളിൽ പെട്ടു. ഇപ്പോ 67 കഴിഞ്ഞിരിക്കുന്നു. കുടുംബം പുലർത്താൻ വിട്ടിയായി, കോമാളിയായി, നിത്യവും മരിച്ച് yeah.
പുണ്യക്ഷേത്രത്തിൽ സമർപ്പയാമി ക്ഷേത്രപിണ്ഡം സമർപ്പയാമി. ഇൻവിറ്റേഷൻസ് എല്ലാം എത്തിച്ചില്ലേ? യെസ് സർ. പുട്ട് സം കെയിൻ ചെയേഴ്സ് ഇൻ ദ ഫ്രണ്ട്. യെസ് സർ. സീ ദാറ്റ് ഗാർലൻസ് ഇൻ ബുക്കീസ് അറേഞ്ച് ചെയ്ത്. What about VIP stay arrangements? Already done, sir. Very good. Hello. Ah. Arrangements are gambhira irikkunnallo. Vayikunneram kaanam. Don't forget. Pinne. Give me a ring if something important. Okay? Right. നമുക്കെല്ലാം ഒന്ന് കാണാം. അതെ, വേഗം വേഗം ടിക്കറ്റ് എടുത്ത് തമ്പിനോട് പ്രവേശിക്കുക. ഗ്രേറ്റ് ചിത്ര സർക്കാർ. ലോകപ്രശസ്തരായ കായിക താരങ്ങൾ, ചിരിച്ചു മണ്ണ് കപ്പിക്കുന്ന കോമാളികൾ, പുള്ളിപ്പുലി, ആട്, കുരങ്ങ് തുടങ്ങിയ വന്യമൃഗങ്ങൾ. നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്യത്ഭുതകരങ്ങളായ, അത്യാപൽക്കരങ്ങളായ അഭ്യാസ പ്രകടനങ്ങൾ. ഗ്രേറ്റ് ചിത്ര സർക്കാർ. വേഗം വേഗം ടിക്കറ്റ് എടുത്ത് തമ്പിനുള്ളിൽ പ്രവേശിക്കുക. സന്ദർഭം പാഴാക്കാതെ, ആരും ആരെയും കാത്തു നിൽക്കാതെ. ഗ്രേറ്റ് ചിത്ര സർക്കാർ. നാളെ മുതൽ ചേഞ്ച് ഓഫ് പ്രോഗ്രാം ആക്കാം. ഊജേ
അടുത്ത പരിപാടികൾ താഴെ പറയുന്നവയാണ്. 3 മുതൽ 4 വരെ മേളം, 4:30 മുതൽ 6:30 വരെ ഗുരുതിതർപ്പണവും പാലക്കുമ്പഴുതലും, 6:30 മുതൽ 7:30 വരെ ദീപാരാധന, 7:30 മുതൽ 8:30 വരെ ഭജന, 8:30 മുതൽ 9:30 വരെ പൂജ തായമ്പക, 9:30 മുതൽ 11 വരെ ഉടുക്കുപാട്ട്, 11:00 മുതൽ 2 വരെ പൊലിപ്പാട്ട്, 2:00 മുതൽ 4 വരെ പേട്ടവിളിയും താലപ്പൊലിയും കണലാട്ടും, 4:00 മുതൽ 6 വരെ തിരിയൊഴിച്ചിലും വെട്ടും തടവും, 6:00 മണിക്ക് ഗുരുതിതർപ്പണം, കൂടാതെ കരിമരുന്ന് പ്രയോഗവും ഉണ്ടായിരിക്കുന്നതാണ്. Thank you.
ലക്ഷ്മണത്തിന് എല്ലാവരും വിളിക്കും. ആറാം വയസ്സിൽ മന്നം ടീച്ചറ കൂടെ വീട് വിട്ടിറങ്ങി. അമ്മക്കന്ന് 10 rupees കിട്ടി. 44 കൊല്ലമായി ഇവിടെ തന്നെയാണ് തളർന്നിരിക്കുന്നു.
Perguntas.